കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, സ്നേഹവന്ദനം. നമ്മുടെ ദേശവും രാജ്യവും ലോകവും ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. ഈ നൂറ്റാണ്ട് കണ്ട ഒരു ദുരന്തത്തിൽ ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ സഹോദര വർഗത്തിനു വേണ്ടിയും പ്രത്യേക ലോകത്തിനു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഗവൺമെൻറ് നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് ഈ പകർച്ചവ്യാധിയെ നമുക്ക് പ്രതിരോധിക്കാം. ഇന്നത്തെ ലോക സാഹചര്യത്തിൽ വിശ്വാസികളെ നമ്മെ എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒരുമിച്ച് ദേവാലയത്തിൽ വന്ന് വിശുദ്ധ ആരാധനകൾ പങ്കുചേരുവാൻ കഴിയാതെ പോകുന്ന അനുഭവം. പ്രത്യേകിച്ച് വലിയ നോമ്പിൻ്റെയും കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെയും ധ്യാനിക്കുന്ന ദിനങ്ങളിൽ ആരാധനകൾ പങ്കെടുക്കുവാൻ കഴിയാതെ പോകുന്നത് നമ്മെ എല്ലാവരെയും നൊമ്പരപ്പെടുത്തുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ആരാധനാലയങ്ങൾ അടയ്ക്കപ്പെടുകയാണ്, ആരാധനകൾ നിർത്തിവെക്കുന്നു. എന്നാൽ നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഒരു താൽക്കാലിക നിർദ്ദേശം എന്ന നിലയിലും പൊതുസമൂഹത്തിൻ്റെ നന്മയെ കരുതിയും ഈ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കുകയാണ് വേണ്ടത്. ഈ അവസരത്തിൽ നമുക്ക് ഒരുമിച്ച് ദേവാലയത്തിൽ ചേർന്ന് വരുന്നതിന് പകരം നമ്മുടെ ഭവനങ്ങളെ ദേവാലയങ്ങളാക്കി മാറ്റി അവിടെ ഒരുമിച്ച് കുടുംബമായി ആരാധനയിലും പ്രാർത്ഥനയിലും പങ്കുചേരുവാൻ ഇടവകയായി ക്രമീകരണം ചെയ്യുകയാണ്. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ഓൺലൈൻ, യൂട്യൂബ്, മറ്റ് സമ്പർക്ക മാധ്യമങ്ങളുടെ ലൈവായി നോമ്പിലെ പ്രാർത്ഥനകളും ഞായറാഴ്ചകളിലെ ആരാധനയും ക്രമീകരിക്കുകയാണ്. നമ്മുടെ ഇടവയുടെ ഓഡിയോ വീഡിയോ ടീം ഈ ലൈവ് പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്നു. ഈ പ്രിയപ്പെട്ടവരുടെ സേവനങ്ങളെ അഭിനന്ദിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഭയപ്പാടിൻ്റെ നടുവിൽ ഉയർത്തുന്നേറ്റ കർത്താവ് തൻ്റെ സമാധാനത്തിലൂടെ ശിഷ്യന്മാരെ ബലപ്പെടുത്തിയതുപോലെ ഭയത്തിൻ്റെയും വേദനയുടെയും രോഗത്തിൻ്റെയും അനുഭവത്തിലൂടെ കടന്നുപോകുന്ന നമ്മുടെ സഹോദരങ്ങൾക്കും ലോകത്തിനും വേണ്ടിയും നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കുകയും സൗഖ്യവും സമാധാനം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഇതേ ഒന്നും പറയാൻ നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം നിങ്ങളുടെ ജോണച്ചൻ.